ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. നല്ല റിച്ചായ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കാണിക്കാവൂന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. വിശേഷ അവസരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ ഇതുപോലെ ഒരു ചിക്കൻ സ്റ്റൂ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കും. അത്രയ്ക്ക് റിച്ചായ ഒരു ചിക്കൻ സ്റ്റൂ ആണിത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിനെ അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി തീരെ ചെറിയ കഷ്ണങ്ങളല്ല, അല്പം കരക്കഷ്ണങ്ങൾ എന്നുള്ള രീതിയിൽ വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, എൻ്റെ കൈക്ക് ഒരു പിടി ചുമന്നുള്ളി. സാധാരണ ഇതിൻ്റെ അകത്ത് സവാളയാണ് ഇടുന്നത്, ഞാനിപ്പോൾ ഇതിനകത്ത് ചുമന്നുള്ളിയാണ് ചേർക്കുന്നത്. ഏഴ് പച്ചമുളക്, ഇത് ഒത്തിരി എരിവുള്ളതല്ല, കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് കുരുമുളക് പൊടി ഇടുക, അങ്ങനെയാണ് ഇതിനകത്ത് എരിവാക്കുന്നത്. തേങ്ങാപ്പാല്, ഇത് രണ്ട് കപ്പ് തേങ്ങയിൽ നിന്ന് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത കുറുകിയ ഒന്നാം പാല്, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത രണ്ടാം പാല്, ഒരു പിടി കശുവണ്ടി എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് അരച്ച് ചേർക്കാനും ഒരു എട്ട് പത്തെണ്ണം നമുക്ക് വറുത്തിടാനും കൂടിയാണ്. കിസ്മിസും വറുത്തിടാനുള്ളതാണ്, അത് കുറച്ച് എടുത്തിട്ടുള്ളു. കിസ്മിസ് കൂടുതലിട്ടാൽ മതിരിപ്പ് കൂടുതലുണ്ടാകും, അതുകൊണ്ടാണ് കിസ്മിസ് കുറച്ചെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പട്ട, ഇപ്പം ഞാൻ രണ്ടെണ്ണം ആക്കി വെച്ചെന്നേ ഉള്ളത്. രണ്ട് ഏലക്ക, രണ്ട് ഗ്രാമ്പു, ഒരു ബേലീഫ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. മുക്കാൽ ടീസ്പൂൺ ഗരം മസാല, ഗരം മസാല അങ്ങനെ തന്നെ. ഉപ്പ്, കറിവേപ്പില, നെയ്യ്, വെള്ളം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി അല്പം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. ഒക്കെ ചിക്കനും വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനെ അടുപ്പിലേക്ക് മാറ്റാം. ക്യാരറ്റ്, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഞങ്ങൾ ഇവിടെ ഈ ചിക്കൻ സ്റ്റൂവിന് ചേർക്കുകയല്ല. ബേലീഫ്, ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, കുറച്ച് കറിവേപ്പില. ഇത് ഞാൻ വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. മൂന്നാം പാലുണ്ടെങ്കിൽ അതൊഴിച്ച് വേവിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് കയറി കഴിയുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ചിക്കൻ വേകുന്ന നേരത്തെ നമുക്ക് കശുവണ്ടി ഒന്ന് അരച്ച് വെക്കാം. കുറച്ച് വറുത്തിടാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കശുവണ്ടി നന്നായിട്ട് അരച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഒന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് തന്നെ വേവിക്കണം. ഇപ്പം ചെറിയ തീയിൽ ഒരു 30 മിനിറ്റോളമായി, നമുക്ക് ഒന്ന് നോക്കാം. ഇനിയിപ്പം നോക്കാനൊന്നുമില്ല, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉണ്ടോ ചിക്കൻ എല്ലേന്നൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ടാം പാല് ചേർക്കാം. മിക്സ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഇനി എൻ്റെ എരിവ് നോക്കിയിട്ടേ ബാക്കി ഞാൻ ചേർക്കുന്നുള്ളൂ. അതുപോലെ പകുതി ഗരം മസാലയും ചേർക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യാം.
എൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് ഇച്ചിരി കുറവാണ്, ഉപ്പിട്ട് കൊടുക്കുക. രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കശുവണ്ടി അരച്ചത് ചേർക്കാം. അതിലേക്ക് ആ ചാറ് കഴുകി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുകയാണ്. ഈ സമയത്ത് ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം വീണ്ടും ഒന്നുകൂടെ നോക്കണം. എരിവ് അല്പം കൂടെ വേണം. ഞാൻ ബാക്കി ഇരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. കശുവണ്ടി ചേർത്തപ്പോഴേ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുകയാണ്. വിനാഗിരിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. 1 ടീസ്പൂൺ വിനാഗിരി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1/2 പാതി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ആവി കയറിയാൽ മതി. ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ ചേർക്കാം. ഒന്നാം പാതി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് തന്നെ വെക്കണം. ഇനി നട്ട്സും കിസ്മിസും നെയ്യിലൊന്ന് വറുത്തിടണം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കശുവണ്ടി ചേർക്കാം. ഇവിടെ കിസ്മിസും കൂടെ ചേർക്കാം. നട്ട്സും കിസ്മിസും മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. നെയ്യ് വറുത്ത നട്ട്സും കിസ്മിസും ഇങ്ങോട്ട് ചേർക്കാം. ഇതൊരു 5 മിനിറ്റ് എങ്കിലും അടച്ച് വെക്കാം. ഇപ്പം മോടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കതൊന്ന് നോക്കാം. ഒരു കറിവേപ്പില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. റിച്ച് ചിക്കൻ സ്റ്റൂ റെഡിയായി. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൂ ആണ്. എന്താണ് ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.